നമുക്ക് ഇന്ന് പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ ചെല്ലാനം കടൽ തീരത്ത് വെച്ച് പരിശുദ്ധ അമ്മ തൻ്റെ പ്രാർത്ഥനയാലും സഹായത്താലും കല്ലു പെറുക്കി കൂട്ടി കടൽ ഭിത്തിയോട് ചേർത്ത് അടുക്കി നമ്മെ സഹായിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ നാട്ടിൽ വെച്ച് അമ്മയോടൊപ്പം ദൈവത്തെ സ്തുതിക്കാം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു മരിയൻ വിശ്വാസത്തെ തെറ്റിദ്ധരിക്കുന്നവർ നമ്മുടെ കൂടെയുണ്ട്. അവരെ ആദരവോടുകൂടി കണ്ടുകൊണ്ട് അവരോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. നമ്മുടെ കൂടെ പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്നും മാറിപ്പോയിട്ടുള്ളവരുണ്ട്. അവർ കത്തോലിക്ക പാരമ്പര്യത്തെക്കാൾ കുറേ കൂടി ഉന്നതമായ ഒരു വിശ്വാസവും വചന വെളിച്ചവും കിട്ടി എന്നാണ് ബഹുമാനപ്പെട്ട സഹോദരങ്ങളുടെ ബോധ്യം. അവരുടെ വിശ്വാസം, അവരുടെ ബോധ്യം അവരെ രക്ഷിക്കട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. പരമ്പരാഗതമായി കത്തോലിക്ക സഭയിലൂടെ വളർന്ന് വചനവും വെളിച്ചവും കുദാശകളും സ്വീകരിച്ചതിന് ശേഷം, ബൈബിള് കൂടുതൽ പഠിച്ചതിന് ശേഷം, വചന വെളിച്ചം കൂടുതൽ അറിഞ്ഞ് സഭയോട് ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട ഒരു വ്യക്തിത്വത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആധ്യാത്മികതയിലൂടെയും യേശുവിനെ സ്വന്തമാക്കാമെന്ന് കരുതി കുടുംബത്തോടുകൂടി കത്തോലിക്ക സഭയിൽ നിന്ന് വേറിട്ട വിശ്വാസം സ്വീകരിച്ച എല്ലാവരെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ആരും ശപിക്കപ്പെട്ടവരല്ല പ്രിയപ്പെട്ടവരെ, പക്ഷെ കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കണം പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെയുള്ള മറിയാമിനെ കുറിച്ചുള്ള പഠനങ്ങൾ എല്ലാം പഠിപ്പിക്കാനുള്ള ആഴമായ അങ്ങേയറ്റത്തെ അറിവെനിക്കില്ല. എന്നെ താങ്ങി നിർത്തിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. എനിക്ക് ധാരാളം ബഹുമാനപ്പെട്ട പന്തക്കുസ്ത സഭകളുമായി ബന്ധപ്പെട്ട പാസ്റ്റേഴ്സ് സഹോദരങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് ഭാഗത്ത്, പന്തളം ഭാഗത്ത് എവാഞ്ചലിക്കൽ സഭയിലെ ഒരു സഹോദരൻ എൻ്റെ സ്വന്തമാണ്, എബി. എൻ്റെ വലിയ സ്നേഹിതനാണ് അദ്ദേഹം. അനേകം പാസ്റ്റർമാർ, പ്രത്യേകിച്ച് ഒരു 5-നും 10-നും ഇടയ്ക്ക് പാസ്റ്റർമാർ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. അതിൽ ഇടുക്കി സ്വദേശിയായ ഒരു പാസ്റ്റർ എൻ്റെ ഇടയൻ എന്ന പാട്ട് കേട്ടിട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല, ഈ പാട്ട് കേട്ടിട്ട് എന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആ പാസ്റ്റേഴ്സിൻ്റെയും പെന്തക്കുസ്ത സഹോദരങ്ങളുടെയും ഒരു ബന്ധം എനിക്കുണ്ട്. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. എനിക്ക് സ്വന്തം ഒരു ഫോട്ടോഗ്രാഫർ സ്നേഹിതനുണ്ട്, പേര് സ്റ്റാൻലി എന്നാണ്. 15 വർഷത്തിന് മുമ്പ് തൊട്ട് സ്റ്റാൻലി എപ്പോഴും സ്നേഹത്തോടുകൂടി, അത് അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്. പ്രിയപ്പെട്ട അച്ഛ, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല, ഈ പാട്ടൊക്കെ അച്ഛൻ എഴുതിയതല്ലേ, ഇത് ഞങ്ങളുടെ പാട്ടുകൾ പോലെയാണ്, ഞങ്ങളുടെ വിശ്വാസാനുഭവത്തിലെ പാട്ട് പോലെയാണ്, ഈ പാട്ടൊക്കെ അച്ഛൻ എഴുതിയപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ സ്റ്റാൻലി പ്രാർത്ഥിക്കുന്നത്? അച്ഛൻ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരണം, സ്തോത്രം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സ്റ്റാൻലി സ്തോത്രം, തീർച്ചയായും സ്റ്റാൻലി പ്രാർത്ഥിച്ചുകൊള്ളൂ. സ്റ്റാൻലി തീർച്ചയായും മറിയത്തോടൊപ്പം ഏകരക്ഷകനെ ആരാധിക്കുന്നവനായി തീരാൻ ഞാനും പ്രാർത്ഥിക്കും. നാം തമ്മിൽ ബന്ധം മാത്രം, നമുക്ക് തമ്മിൽ ശണ്ടയില്ല, നമുക്ക് തമ്മിൽ സ്നേഹം മാത്രം, നിൻ്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കട്ടെ. ഞങ്ങൾ നല്ല സ്നേഹിതരാണ്. ഇപ്പോഴും തൃക്കുടിത്താനം ഭാഗത്ത് ചങ്ങനാശ്ശേരിയിലാണ് ഈ സ്റ്റാൻലി സഹോദരൻ്റെ വീട്. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ഈ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ലോകമെമ്പാടുമുള്ള കത്തോലിക്ക ഏതര, കത്തോലിക്കരല്ലാത്ത, പൗരസ്ത്യ സഭകളിൽപ്പെടാത്ത അനേകർ, ആംഗ്ലിക്കൻ തുടങ്ങിയ പാരമ്പര്യങ്ങളിൽപ്പെട്ടവർ, പന്തക്കുസ്ത അനുഭവത്തിലുള്ളവർ, പരിശുദ്ധ കന്യാമറിയാമിനെ ചിലപ്പോൾ സ്വീകരിക്കാതിരിക്കുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ആദ്യം ഈ പള്ളിയിൽ അറിഞ്ഞിരിക്കണം. നിങ്ങളാരും ഒരു തെറ്റായ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളോട് പള്ളിയോ സഭയോ കാര്യങ്ങൾ പറഞ്ഞു തരാതെ പോയത് കൊണ്ട് ശടാ ഞങ്ങൾ ഇത്രയും കാലം ഈ മറിയത്തെ പൊക്കിപ്പിടിച്ച് ആരാധിച്ചു പോയല്ലോ എന്നിങ്ങനെ തെറ്റിദ്ധരിച്ച് സഭയിൽ നിലനിൽക്കരുത്. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ.
ആദ്യം ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സന്യസ്തരെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ബഹുമാനപ്പെട്ട പെന്തക്കോസ്താ സഭാംഗങ്ങളുടെ മുഖമുദ്രയല്ല മരിയൻ നിഷേധം. അതാദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ബെന്നിഹിനെ പോലെയുള്ള ലോകോത്തര സുവിശേഷ പ്രഘോഷകന്മാർ മറിയാമിനെയും കുർബാനയും തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മളത് അറിഞ്ഞിരിക്കണം. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. വ്യക്തിപരമായ ഒരു ആധ്യാത്മികതയും സഭയിൽ നിന്ന് വേറിട്ട ഒരു ശൈലിയും പുലർത്തുമ്പോഴും ലോകോത്തര ചില സുവിശേഷകന്മാർ മറിയത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. നമ്മളിത് അറിഞ്ഞിരിക്കണം. അമ്മമാരോടും അപ്പന്മാരോടും എൻ്റെ അറിവാ. ഞാൻ ബെന്നിഹിൻ്റെ ശുശ്രൂഷകളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളും വായിച്ചിട്ടുള്ളത് കൊണ്ട് പറയാം, അദ്ദേഹത്തിന് എതിരിൻ്റെ ഒരു സുവിശേഷമില്ല. രണ്ട് കരങ്ങളും ഉയർത്തി ഹാലേലൂയ. അഥവാ സഭയിലും ക്രിസ്തുവിനെ അറിഞ്ഞവരിലും എതിരിൻ്റെ സുവിശേഷം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കേരള സഭകളിൽ, കേരള സമുദായങ്ങളിൽ, കേരള ക്രിസ്ത്യാനികളിൽ ചില ചോദ്യങ്ങൾ ഉയരാറുണ്ട്. ബഹുമാനപ്പെട്ട പെന്തക്കോസ്താ സഭകളുടെ സഭാംഗങ്ങളുടെ ചോദ്യങ്ങളെ പ്രമാണിച്ച് അതിലൊരു ചോദ്യം ഇതാണ്: മറിയത്തെ വണങ്ങാൻ, മറിയത്തെ വണങ്ങാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറിയത്തെ വണങ്ങാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബൈബിള് നമ്മൾ മൊത്തത്തോടെ അരിച്ചു പെറുക്കി നോക്കിയാൽ കാണാൻ പറ്റുമോ? ബൈബിളിലില്ലാത്ത ഒന്നും നിങ്ങളും സമ്മതിക്കേണ്ടെന്നാണ് പൊതുവെ ഞാൻ പറയുന്നത്, എളുപ്പത്തിന് പറയുന്നത് കേട്ടോ. സത്യത്തിൽ ബൈബിളെന്ന് പറയുന്നത് എഴുതപ്പെട്ട വാമൊഴിയാണ്. ഈശോ മരിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതപ്പെട്ട ബൈബിൾ ഉണ്ടായത്. അതുവരെ അത് വാമൊഴിയായിരുന്നു. വാമൊഴി, ബൈബിള് വാമൊഴിയായിരുന്നുവെന്ന് നമ്മളിൽ ഇന്ന് ഈ പള്ളിക്കകത്തിരിക്കുന്ന എത്ര പേർക്കറിയാം? നമ്മുടെ വിചാരം പരിശുദ്ധാത്മാവ് കയ്യെ പിടിച്ചെഴുതിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു അന്ധവിശ്വാസം പോലെയാ. അങ്ങനെയല്ല. മനുഷ്യൻ്റെ ചേതനയിലൂടെയും ബുദ്ധിയിലൂടെയും വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ പിന്നീട് എഴുതപ്പെട്ടതാണ് ബൈബിൾ. ഈശോ മരിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം പലരും പല തെറ്റുകളും പറഞ്ഞു തുടങ്ങിയപ്പോൾ അവയെ തിരുത്താൻ വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ടത്. അതുകൊണ്ടാ ലൂക്കാസ് സുവിശേഷകം പറഞ്ഞത്. പലരും പറഞ്ഞിട്ടുണ്ടല്ലോ, ലൂക്കാസ് സുവിശേഷൻ ഒന്നാം അധ്യായത്തിൽ പറയുന്നത്, പലരും പറഞ്ഞിട്ടുണ്ടല്ലോ തെയോഫിലസേ ഞാനും, പക്ഷേ അതെല്ലാം ക്രോഡീകരിച്ച് നിനക്കെഴുതുന്നു തെറ്റു വരാതിരിക്കാൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയാം. അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യം, മറിയാമിനെ വണങ്ങണമെന്ന് ബൈബിളിലുണ്ടോ? ബൈബിളിൽ മറിയാമിനെ വണങ്ങണമെന്ന് നേരിട്ടില്ല. പക്ഷേ അവളുടെ സ്ഥാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പച്ചയായിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ ഈ രാത്രി പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇത് ഉറപ്പിച്ചു വെക്കണം. പെട്ടെന്ന് സത്യ കത്തോലിക്കാ സഭ പുലർത്തുന്ന സത്യവിശ്വാസത്തെ ഒരാൾ തള്ളിപ്പറയുമ്പം അയ്യോ എന്ന് പറയും, വെപ്രാളപ്പെടല്ലേ. രണ്ട് കരങ്ങളും വീശി ഹല്ലേലൂയ. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം 43 വാക്യം പറഞ്ഞ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം പറ. ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം 43 വാക്യം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ആരാ ഇത് അത്ഭുതപ്പെട്ടത്? ഇതാരാ അത്ഭുതപ്പെട്ടത് പറ? ആരാ അത്ഭുതപ്പെട്ടത്? എലിശ്വാമ, എലിസബത്ത്, മറിയത്തിൻ്റെ എളിമയായ എലിശ്വാമയുടെ അത്ഭുതമാ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുന്നത് ഭാഗ്യമാണ്. രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയാ. അതുപോലെ ശബ്ദം ഹല്ലേലൂയ. അപ്പൊ ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഭാഗ്യമാണെന്ന് ബൈബിളിൽ ആദ്യം ഇളയമ്മയായ എലീശ്വാമ പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയെടുത്തേ. ആർക്കെങ്കിലും പൈസ കൊടുത്ത് പറയിപ്പിച്ചതല്ല, പെയ്ഡ് ന്യൂസ് അല്ലിത്, പറഞ്ഞു പറയിപ്പിച്ചതല്ല. ദൈവാത്മാവ് ഉള്ളിൽ വന്നപ്പോൾ എങ്ങനെ ഇത് പറഞ്ഞത്? ദൈവാത്മാവ് ഉദരത്തിലും ആത്മാവിലും ചലിച്ചപ്പോളാ. രണ്ട് കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഉറക്കമണീച്ച് വന്നപ്പോഴത്തേക്ക് മറിയാം ഉപ്പിലിട്ട ഒലിവുകായുമായിട്ട് വന്നിരിക്കുന്നു. അതങ്ങോട്ട് വാങ്ങി തിന്നിട്ട് നല്ല വർത്തമാനം പറഞ്ഞതല്ല. വന്ന് വാതിൽ തുറന്നപ്പം മറിയം കൊട്ടയ്ക്കകത്ത് അത്തിയടയുമായി വന്നിരിക്കുന്നു. കൊള്ളാലോടി പെണ്ണേ, എന്നാ രണ്ട് വർത്തമാനം പറഞ്ഞേക്കാം, നല്ല വർത്തമാനം. അങ്ങനെ പറഞ്ഞതല്ല. വാതിൽ തുറന്ന് നോക്കിയപ്പം നല്ല ഈന്തപ്പഴവുമായിട്ട് മറിയം നിൽക്കുന്നു. എന്നാ അവളോട് രണ്ട് നല്ല വർത്തമാനം പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞതല്ല. ദൈവാത്മാവ് പറയിപ്പിച്ചതാ, എൻ്റെ കർത്താവിൻ്റെ അമ്മയെ നീ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ദൈവജനം മുഴുവൻ കരമുയർത്തി പറഞ്ഞേ, ദൈവമാതാവിൻ്റെ സാന്നിധ്യം, ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഭാഗ്യമാണെന്ന് ലൂക്കാ 1:43 ഉണ്ട്.
ലൂക്കാ 1:43 എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കാനാണ് അത് പറയുന്നത്. കൊച്ചു കാര്യമാണ്, പക്ഷേ നമ്മുടെ ഉള്ളിൽ ക്രമമായിട്ടിരിക്കട്ടെ. കരമുയർത്തിപ്പിടിച്ച് ലൂക്കാ 1:43 ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഭാഗ്യമാണെന്ന് എലീശ്വാമ സമ്മതിക്കുന്നു. കരം വീശി ഹല്ലേലൂയ. മറിയത്തെ വണങ്ങണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ മറിയാമിൻ്റെ പ്രത്യേകമായൊരു സ്ഥാനം ബൈബിൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവരിൽ മുൻനിരക്കാരി, അതൊരു സാധാരണ ബുദ്ധിയല്ലേ. രക്ഷകനെ ഭൂമിക്ക് ഇനി പ്രസവിക്കുകയോ കൊടുക്കുകയോ കടത്തിവിടുകയോ എന്ത് വേണേ ആയിക്കൊള്ളട്ടെ, ഷീസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. എങ്ങനെ വേണേ ആര് വ്യാഖ്യാനിച്ചാൽ പോലും അവൾക്കൊരു പ്രാധാന്യമില്ലെന്ന് നമ്മുടെ ഈ കൊച്ചു ബുദ്ധി കൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? ബാക്കിയെല്ലാം അളക്കുന്ന നമുക്ക് അവളെ വെറും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ തള്ളിക്കളയാൻ പറ്റില്ല. അത് നമ്മൾ പഠിച്ചിരിക്കണം. ബൈബിളിൽ രണ്ടാമത് ലൂക്കാ 1:45 ഇതൊരു കൊച്ചു കാര്യമാണ് കേട്ടോ. നമുക്കത് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? ആരും ബൈബിൾ വായിക്കത്തില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി ഹാലേലൂയ. ഞാനും വർഷങ്ങളൊട്ടും ബൈബിൾ വായിക്കാഞ്ഞയാളാണ്. പക്ഷെ ഇന്ന് താങ്ങി നിർത്തുന്നത് ബൈബിളിലൂടെ കർത്താവ് നൽകുന്ന വചനങ്ങളാണ്. സഭയുടെ മകനെന്ന നിലയ്ക്ക് വായിച്ച് വായിച്ച് ആഹാരം കഴിക്കുന്നത് പോലെ ഈ വചനം കുറേച്ചെ ഭക്ഷിച്ച് ഭക്ഷിച്ച് അത് തേൻ പോലെ ഉള്ളിൽ മധുരിക്കുമ്പോഴാണ് ഒന്ന് സമാധാനത്തെ നിൽക്കുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അപ്പം രണ്ടാമത്തെ കാര്യം ലൂക്കാ 1:45 ഏതാണ്? ലൂക്കാ 1:45 പറഞ്ഞ് ലൂക്കാ 1:45 ആ വചനം ഇതാണ്. കർത്താവ് അരുളി ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ബാക്കി പറഞ്ഞ് കർത്താവ് അരുളി ചെയ്യുമെന്ന് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അഭിനന്ദനങ്ങൾ. നമുക്ക് പരസ്പരം ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിക്കുക. ഹാലേലൂയ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. വചനം നിങ്ങളെല്ലാവരും പറഞ്ഞു. കർത്താവ് അരുളി ചെയ്ത പറഞ്ഞ് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇപ്പം കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ, മറിയത്തിൻ്റെ സത്തയിൽ തന്നെ ഒരു മഹത്വം കിടപ്പുണ്ട്. നമ്മൾ ആരും കൊടുക്കുന്ന മഹത്വമല്ല, അല്ലാതെ തന്നെ എന്താ പറയുക, ഇനേർട്ടായിട്ടുള്ള അവളുടെ അകത്തൊരു മഹത്വമുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങൾ, അവളുടെ അകത്ത് കിടക്കുന്ന മഹത്വം നമ്മളാരും പുതപ്പിച്ചു കൊടുത്ത പുതപ്പല്ല. പിന്നെയോ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചപ്പോൾ അതിനാലേ ഇപ്തോ ഫാക്തോ അതിനാൽ തന്നെ അവൾ ഭാഗ്യവതിയായി. രണ്ട് കരങ്ങൾ ഉയർത്തി ഹാലേലൂയ. പറയപ്പെട്ടവരെ, ഒരു ഉപ്പ് ഭരണിയിൽ വീണ് ഒരു 10 ദിവസം കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും? ഒരു ഉപ്പ് ഭരണിയിൽ വീണ് 10 ദിവസം കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും? പറ എന്തായിട്ട് മാറും? ഉറക്കപ്പുറം എന്തായിട്ട് മാറും? ഉപ്പുമാങ്ങയായിട്ട് വരും, മാറും. നമ്മൾ പുറത്തു നിന്ന് നീ ഉപ്പുമാങ്ങ ആവ് എന്ന് പറഞ്ഞിട്ടാണോ അങ്ങനെ ആകുന്നത്? ആണോ? ഉറക്കപ്പുറമാണോ അല്ലയോ? ഒരുമിച്ച് പറ ആണോ അല്ലയോ? പുറത്തു നിന്നൊരാൾ ഇത് ഉപ്പുമാങ്ങ ആകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണോ അങ്ങനെ ആകുന്നത്? അല്ല. നമ്മളെന്തെങ്കിലും അതിന് ചുറ്റുപാടും ചെയ്തു കൊടുത്തിട്ടാണോ അങ്ങനെ ആകുന്നത്? അല്ല. ഉപ്പു മാങ്ങ ഉപ്പുഭരണിയിൽ വീഴുന്നതോടുകൂടി ഇപ്തോ ഫാക്തോ അതിനാൽ തന്നെ അത് ഉപ്പുവാങ്ങയായി. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. മറിയം ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചതോടുകൂടി അപൂർണ വിശ്വാസത്തെ പ്രതി അവൾക്ക് വിശ്വാസികളുടെ ഇടയിൽ ഒരു ഉന്നത സ്ഥാനം കിട്ടി, ഒരു ഭാഗ്യപ്പെട്ട സ്ഥാനം കിട്ടുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. രണ്ട് കരങ്ങളും വീശി ഹല്ലേലൂയ. അതുകൊണ്ട് അവൾക്ക് തന്നെക്കുറിച്ച് തന്നെ പറയാം. നമ്മൾ ആരെങ്കിലും നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ അതിനകത്തൊരു കടി അനുഭവപ്പെടും. ഇപ്പം ഞാനിപ്പോൾ ഞാൻ എഴുതിയ ഒരു പാട്ടിനെക്കുറിച്ച് വാതോരാതെ അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നി ഇതൊരു നാണക്കേടാ, കഷ്ടം, ശരി വേറൊരാളല്ലേ പറയേണ്ടത്. എന്നാൽ യഥാർത്ഥ വിശുദ്ധിയിൽ നിന്നുകൊണ്ട്, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ ആ കടി അനുഭവപ്പെടത്തില്ല. അതുകൊണ്ടാണ് മറിയം ലൂക്കാ 1:48 പറഞ്ഞത്, ഇന്നു മുതൽ സകല തലമുറകളും, പറ ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഉറക്കെ പറഞ്ഞേ, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാം. ഒരുമിച്ച് സ്വരം കേൾക്കട്ടെ, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും.
അപ്പൊ ഈ മൂന്ന് കാര്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ലൂക്ക 1:43-45-48 പറഞ്ഞേ. ലൂക്ക 1:43-45-48 പ്രകാരം എളയമ്മ എലീശുവയുടെ വാക്കനുസരിച്ചും വിശ്വസിച്ചത് മുഖാന്തരവും മറിയാമിന്റെ വിശുദ്ധി മുഖാന്തരവും എലിസബത്തിന്റെ സാക്ഷ്യം മുഖാന്തരവും മറിയത്തിന്റെ വിശ്വാസം മുഖാന്തരവും മറിയത്തിന്റെ വിശുദ്ധി മുഖാന്തരവും ഭാഗ്യപ്പെട്ട ഒരു സ്ഥാനം മറിയാമിന് സഭയിലുണ്ട്. വണങ്ങുകയോ വണങ്ങാതിരിക്കുകയോ നമ്മുടെ ഇഷ്ടം. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹാലേലൂയ്യ, 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 ഹാലേലൂയ്യ. ോടൊപ്പം ചേരാനും നിന്നെ വാഴ്ത്താനും.